നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ടാറ്റ എന്ന കമ്പനിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യയുടെ അഭിമാനമായ ടാറ്റ ലോകത്തെ ഏത് മേഖലയിലും കൈവച്ചിട്ടുള്ള, എല്ലാത്തിലും വിജയം വരിച്ചിട്ടുള്ള ടാറ്റ. ടാറ്റ ഇൻഡസ്ട്രീസ്, ടാറ്റ മോട്ടോഴ്സ്, അങ്ങനെ ടാറ്റയ്ക്ക് വിവിധ ടാറ്റ കൺസൾട്ടൻസി സർവീസ്, അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് ടാറ്റയുടെ സ്ഥാപനങ്ങളുണ്ട്. അതൊരു വിജയമന്ത്രമാണ് ടാറ്റ എന്ന് പറഞ്ഞാൽ. എത്രയോ കാലങ്ങളായി, പതിറ്റാണ്ടുകളായി ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ, വ്യാവസായിക അടിസ്ഥാനത്തിൻ്റെ ഒക്കെ ഒരു മറ്റൊരു പേരാണ് ടാറ്റ എന്ന് പറയുന്നത്. കൃത്യമായ അധ്വാനത്തിലൂടെ, പ്ലാനിങ്ങിലൂടെ, പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എല്ലാത്തിലും കൈവച്ചുകൊണ്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള, ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ, അതെന്ത് തന്നെ ആയാലും അത് രാജ്യത്തെയും രാജ്യത്തിന് പുറത്തെയും ജനങ്ങൾക്ക് കൊടുക്കുന്ന ടാറ്റ. നമുക്ക് കാസർഗോഡ് ടാറ്റ കെട്ടിപ്പൊക്കിയ ആശുപത്രിയെക്കുറിച്ച് അറിയാം. അതിൻ്റെ സ്ഥിതി എന്തായോ എന്തോ, എന്തായാലും കേരള സർക്കാർ അതിൽ വേണ്ടത്ര ഒരു പരിഗണന കാണിച്ചില്ല എന്നൊക്കെ ടാറ്റയ്ക്ക് പരാതിയുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ടാറ്റ ഇപ്പോൾ ഹൈഡ്രജൻ ബസ്സുകൾ രാജ്യത്തിന് വേണ്ടി, ഹൈഡ്രജൻ ബസ്സുകൾ നിരത്തിലിറക്കിയിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ തോത്, നമ്മൾ നിത്യവും ശ്വസിക്കുന്ന പുക, ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. കൂടുതലും ഇലക്ട്രിക് വാഹനങ്ങളാണ് ആളുകൾ വാങ്ങുന്നത്. ടാറ്റയും ആ രംഗത്ത് വളരെ ശക്തമായി നിലകൊള്ളുന്നുണ്ട്. ടാറ്റയുടെ ഇലക്ട്രിക് കാറുകളൊക്കെ പുതിയതായി പുറത്തിറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഹൈഡ്രജൻ ബസ്സുകൾ നിരത്തിലിറക്കിക്കൊണ്ട് പുതിയ ഒരു വാഹന വിപ്ലവത്തിന്, അതും പൊതുഗതാഗത മേഖലയിൽ വാഹന വിപ്ലവത്തിന് ടാറ്റ തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ നാടിന്, നമ്മുടെ ജനങ്ങൾക്കൊക്കെ തന്നെ ഉപകാരപ്രദമായ രീതിയിലേക്ക്, ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള പൊതുഗതാഗത സംവിധാനത്തിന് കീഴിലേക്ക് നാം എത്തുന്നതിൻ്റെ ആദ്യപടിയായിട്ടാണ് ടാറ്റ ഹൈഡ്രജൻ ബസ്സുകൾ പുറത്തിറക്കിയിരിക്കുന്നത് എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ്സുകളാണ് ടാറ്റ പുറത്തിറക്കിയത്. കേന്ദ്ര നഗരവികസന മന്ത്രി ഹർദീപ് സിംഗ് പുരി ഡൽഹിയിൽ ബസ്സുകൾ പുറത്തിറക്കി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിനുള്ള രണ്ട് ബസ്സുകളാണ് മന്ത്രി പുറത്തിറക്കിയത്. വരും ദിവസങ്ങളിൽ 4 ബസ്സുകൾ കൂടി പുറത്തിറങ്ങും. ഈ വർഷം അവസാനത്തോടെ 15 ഹൈഡ്രജൻ ബസ്സുകളെങ്കിലും ഡൽഹിയിലെ നിരത്തിലൂടെ ഓടിത്തുടങ്ങും എന്നാണ് പറയപ്പെടുന്നത്. ഡൽഹിയിൽ 100 കിലോമീറ്റർ പരിധിയിലാകും ബസ് സർവീസ്. 300,000 കിലോമീറ്റർ വരെ ഈ ബസ്സുകൾക്ക് സർവീസ് നടത്താം. തീപിടുത്തത്തിന് സാധ്യതയുള്ള ഇന്ധനമായ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു എന്നതിനാൽ തന്നെ ആദ്യഘട്ടത്തിൽ യാത്രക്കാരില്ലാതെയാണ് ബസ്സുകൾ പരീക്ഷണം നടത്തുന്നത്. അടുത്ത ഘട്ടത്തിൽ 4 ബസ്സുകൾ പുറത്തിറങ്ങും. ഇവ പുനെയിലെ ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. IOC ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഫരീദാബാദിലെ ഗവേഷണ കേന്ദ്രത്തിലാണ് ഹൈഡ്രജൻ നിർമ്മിച്ചത്. ഇലക്ട്രിക് വാഹനങ്ങളെക്കാൾ ഇന്ധനക്ഷമത. ടാറ്റ മോട്ടോഴ്സ് ബസ് സജ്ജമാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. 15 ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ബസ്സുകളുടെ ടെൻഡറാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്ന് ടാറ്റ മോട്ടോഴ്സിന് ലഭിച്ചിരിക്കുന്നത്. 12 മീറ്റർ നീളത്തിൽ ആണ് ബസ്സിൻ്റെ നിർമ്മാണം. 35 പേർക്ക് യാത്ര ചെയ്യാം. ഈ വിധത്തിലാണ് ബസ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. പക്ഷേ മറ്റൊരു വിപ്ലവത്തിന് കൂടി, വാഹന വിപ്ലവത്തിന് കൂടി ഇപ്പോൾ ഈ ഒരു ബസ്സുകൾ, ഹൈഡ്രജൻ ബസ്സുകൾ തുടക്കം കുറിക്കും എന്നാണ് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും ടാറ്റ ഇന്ത്യൻ വ്യവസായത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. ഇത്തരത്തിൽ പുതിയ രീതിയിലുള്ള എത്രയോ പരീക്ഷണങ്ങൾ വിവിധ മേഖലകളിൽ. ഇപ്പോൾ ഹൈഡ്രജൻ ബസ്സുകൾ IOCയുമായി സഹകരിച്ചുകൊണ്ട്, സർക്കാർ പൊതുമേഖലാ സ്ഥാപനവുമായി സഹകരിച്ചുകൊണ്ട്, അത് അപകടകരമായൊരവസ്ഥ എന്നൊക്കെ വേണം അത് പറയുന്നുണ്ട്, എന്നാൽ പോലും അതൊക്കെ കൃത്യമായി പരിപാലിച്ചുകൊണ്ട്, സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട്, ജനങ്ങളുടെ സുരക്ഷ, രാജ്യത്തിൻ്റെ സുരക്ഷ, അന്തരീക്ഷത്തിൻ്റെ ഒക്കെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും ഇനി 15 ബസ്സുകൾ ഡൽഹിയിലെ നിരത്തിലൂടെ ഓടാൻ പോകുന്നത്. ഡൽഹിയിൽ മാത്രമല്ല, വരും കാലങ്ങളിൽ ഇന്ത്യയിലെ വിവിധ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ ഒരുവേള ടാറ്റയുടെ ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും, അത് ജനങ്ങൾക്ക് വേണ്ടി അത് ഇച്ഛാശക്തിയോടെ മുന്നോട്ട് വയ്ക്കുന്നതിനും ടാറ്റ എന്ന കമ്പനി വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ ഹൈഡ്രജൻ ബസ്സുകൾ.